പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം. 2022 ജനുവരി മാസം 2nd ഞായറാഴ്ച, ഈ ഉയർപ്പിൻ ദിനത്തിൽ മോർണിംഗ് മനായിലൂടെ ദൈവവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 48:7 വാക്യം. കനാൻ ദേശത്ത് എഫ്രാത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. ഞാൻ അവളെ അവിടെ ബേത്ലഹേം എന്ന എഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അല്പദൂരം മാത്രമുള്ളപ്പോൾ യാക്കോബിൻ്റെ ഇഷ്ട ഭാര്യയായിരുന്ന റാഹേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രത്യേക കാര്യം, തൻ്റെ ജീവിത സായാഹ്നത്തിൽ പരിശുദ്ധാത്മാവ് യാക്കോബിലൂടെ യോസഫിനോട് പറയുന്ന ഒരു പ്രത്യേക ഭാഗമാണ് നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. എത്തുവാൻ, എഫ്രാത്തിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ വാക്തത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ എന്ത് സംഭവിച്ചു? റാഹേൽ വഴിയിൽ വെച്ച് മരിച്ചു, വഴിയിൽ അടക്കം ചെയ്യപ്പെടേണ്ടി വന്നു. ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വഴിയിൽ വെച്ച് മരിക്കേണ്ടവളാണോ റാഹേൽ? വഴിയിൽ അടക്കം ചെയ്യപ്പെടേണ്ടവളാണോ റാഹേൽ? അല്ലവേ അല്ല. എന്തുകൊണ്ടത് സംഭവിച്ചു? എന്തുകൊണ്ട് അങ്ങനെ വഴിയിൽ അടക്കം ചെയ്യപ്പെടേണ്ടി വന്നു? അതിൻ്റെ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 31 പോകണം. ഉൽപ്പത്തി പുസ്തകം 31 20 നീണ്ട വർഷം ദൈവം പരിശീലിപ്പിച്ചിട്ട് യാക്കോബിനെ ലാബാന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്ന ഒരു സന്ദർഭം നമുക്കവിടെ കാണാൻ പറ്റും. താൻ വയലിലായിരിക്കുമ്പോൾ ദൈവം യാക്കോബിനോട് പറയുകയാണ്, ലാബാൻ നിനക്കെതിരായിട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടേക്കുക. ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ നീ ഇവിടുന്ന് പുറപ്പെടുക, നിന്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ ബേഥേലിൻ്റെ ദൈവമാകുന്നു ഞാൻ, നീ എണ്ണ ഒഴിച്ച്, കല്ല് എണ്ണ ഒഴിച്ച് ആമേൻ പ്രാർത്ഥിച്ച ആ ബേഥേലിൻ്റെ ദൈവമാണ് ഞാൻ, നീ ഇവിടുന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും സമയം കളയാതെ യാക്കോബ് തൻ്റെ ഭാര്യമാരെ തൻ്റെ മക്കളെയൊക്കെ തൻ്റെ അടുക്കൽ കൂട്ടി വരുത്തിയിട്ട് താൻ എന്ത് ചെയ്യുകയാണ്? ഇവിടുന്ന് പുറപ്പെടുകയാണ്. പക്ഷേ ഈ സമയം ലാബാനും ലാബാൻ്റെ മറ്റു മക്കളും ഒന്നും അവിടെ ഇല്ലായിരുന്നു. സഹോദരന്മാരൊക്കെ രോമൻ കത്രിക്കാനായിട്ട് വളരെ വിദൂരങ്ങളിൽ പോയിരിക്കുകയായിരുന്നു. എന്നാൽ റാഹേൽ ഒരു കാര്യം ചെയ്തു, അപ്പൻ്റെ ഗ്രഹബിംബത്തെ, അപ്പന് നന്മ കൊണ്ടുവരുന്ന ദേവന്മാരെ താനെ എടുക്കുവാനിടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, ഒരിക്കലും രണ്ട് തോണിയിൽ കാൽ വെച്ച് ഒരാത്മീയ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയത്തില്ല. വചനം പറയുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിൽ അസ്ഥിരനാണ്. പലപ്പോഴും പല പ്രിയപ്പെട്ടവരുടെയും വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്താണ് ഇത്രയേ നാൾ പ്രാർത്ഥിച്ചിട്ട് ഇവിടെയൊക്കെ വിഷയത്തിനകത്ത് മറുപടിയില്ലാത്ത? കർത്താവ് എന്നോട് വ്യക്തമായി സംസാരിച്ച ദൈവശബ്ദമുണ്ട്, ഇരുമനസ്സ്, ഇരുമനസ്സ്. അതുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ലവോദിക്ക സഭയോട് ദൂത് പറയുമ്പോൾ ശീതോഷ്ണവാനായിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. ശീതോഷ്ണവാനായിരിക്കുന്ന അവസ്ഥ ഇവിടെയുമുണ്ട്, അവിടെയുണ്ട്, ആത്മീയ മേഖലയിലുമുണ്ട്, ഭൗതിക മേഖലയിലുമുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നോക്കിയേ, ഗ്രഹബിംബത്തെ മോഷ്ടിച്ചു. വഴിയിൽ വെച്ച് ദൈവം ഒരു സെക്കൻഡ് ചാൻസ് റാഹേലിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൾ എന്ത് ചെയ്തു? പുറംകാലുകൊണ്ട് ബോധപൂർവം അതിനെ തട്ടിക്കളഞ്ഞിട്ട് അവൾ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് സ്ത്രീകൾക്കുള്ള മുറ വന്നിരിക്കുക, എഴുന്നേക്കാൻ പറ്റത്തില്ല. യാക്കോബ് അവിടെ പറയുന്നൊരു പദമുണ്ട്, ആരെങ്കിലും അതെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ മരിക്കണം. റാഹേൽ അത് കേൾക്കുന്നുണ്ട്. ദൈവം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക വാക്തത്വത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ദേവന്മാരെ ഉപേക്ഷിക്കാൻ. പക്ഷേ അവൾ എന്ത് ചെയ്തു? ദേവന്മാരെയുമായിട്ട് വാക്തത്വത്തിലേക്ക് കയറാൻ നോക്കി. നടന്നില്ല പ്രിയപ്പെട്ടവരെ, വഴിയിൽ വെച്ച് പട്ടുപോകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇതേ മുന്നറിയിപ്പ് ജീവിത സായാഹ്നത്തിൽ യോസഫിനോട് യാക്കോബ് പറയുക, എഫ്രാത്തിൽ എത്തുവാൻ, വാക്തത്വത്തിലേക്ക് കയറുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ, അല്പദൂരം മാത്രമുള്ളപ്പോൾ
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകരുത്. നമ്മൾ പറയുന്ന ഒരു നിസാര വാക്ക്, നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ആമേൻ തീരുമാനം, ഹാലലൂയ, ദൈവിക വാക്തത്വത്തിൽ നിന്ന് നമ്മെ അകറ്റുവാനിടയായിത്തീരും. ദൈവം തരുന്ന ചാൻസുകളെ, ഒരു സെക്കൻഡ് ചാൻസ് ദൈവം നമുക്ക് തന്നാൽ അതിനെ നമ്മൾ എടുക്കുവാനിടയായിത്തീരണം. ദൈവസേനി നെടുമ്പാട് വീഴുന്ന ദാവീദിനെ പോലെ നമ്മളായിത്തീർന്നാൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനിടയായിത്തീരും. പത്രോസിന് ഒരു സെക്കൻഡ് ചാൻസ് ലഭിച്ചു. കർത്താവ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ പോയി പൊട്ടിക്കരഞ്ഞ് അനുദപിച്ച് അവൻ കുറവേറ്റു പറഞ്ഞു. 3000 പേരെ രക്ഷയിലേക്ക് നയിക്കാൻ ഒറ്റ പ്രസംഗത്തിൽ അവന് കഴിഞ്ഞത് ദൈവം കൊടുത്ത ആ ചാൻസിനെ ഉപയോഗിച്ചതാ. അതേ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവിക കാര്യങ്ങളിൽ പോകുമ്പോൾ, ആത്മീയ മേഖലകളിൽ നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതമില്ലാത്തതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. കർത്തൃകരങ്ങൾ ഏൽപ്പിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സന്ദേശത്തിനായിട്ട് സ്തോത്രം. ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചതാണെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്നാൽ ഞങ്ങളെ വിട്ടിട്ടും ഞങ്ങളെ വിടാതെ പിന്തുടരുന്ന ഏതെങ്കിലും ഇതുപോലെയുള്ള ഗ്രഹബിംബങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കുവാൻ ആത്മാവ് ഞങ്ങൾക്ക് നിയോഗങ്ങൾ നൽകുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ. ദൈവശബ്ദത്തിന് മുമ്പിൽ ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം ഏറെ അനുഗ്രഹങ്ങൾക്കും ദൈവീകമായ ആമേനാമേ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കാരണമാക്കി തീർക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.